നമസ്കാരം വാക്സിൻ എടുക്കാത്ത അധ്യാപകർ കഴിഞ്ഞ കുറച്ചു നാളായി കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഇന്ന് രാവിലെ അത്തരം അധ്യാപകരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു അതനുസരിച്ച് സംസ്ഥാനത്താകെ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് അധ്യാപകരാണ് ഇതുവരെയും വാക്സിൻ എടുക്കാത്തത് ഇവരിൽ ആയിരത്തി അറുപത്തി ആറ് പേർ എൽ പി യു പി ഹൈസ്കൂൾ അധ്യാപകരാണ് നൂറ്റി എൺപത്തി ഒൻപത് പേർ അനധ്യാപകരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ് അധ്യാപകരും ഇരുപത്തി മൂന്ന് അനധ്യാപകരും വാക്സിൻ എടുത്തിട്ടില്ല ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നൂറ്റി പത്ത് പാലക്കാട് അറുപത്തൊന്ന് മലപ്പുറം ഇരുന്നൂറ്റി ഒന്ന് കോഴിക്കോട് നൂറ്റി അൻപത്തി ഒന്ന് വയനാട് ഇരുപത്തൊമ്പത് കൊല്ലം തൊണ്ണൂറ് പത്തനംതിട്ട അൻപത്തിയൊന്ന് ആലപ്പുഴ എൺപത്തി കോട്ടയം എഴുപത്തി നാല് ഇടുക്കി നാൽപ്പത്തി മൂന്ന് എറണാകുളം നൂറ്റി ആറ് തൃശ്ശൂർ നൂറ്റി ഇരുപത്തി നാല് കണ്ണൂർ തൊണ്ണൂറ് കാസർഗോഡ് മുപ്പത്തി ആറ് എന്നിങ്ങനെയാണ് വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ കണക്കുകൾ ഇതിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വാക്സിൻ എടുക്കാത്ത അധ്യാപകരുള്ളത് എന്നത് ശ്രദ്ധേയമാണ് ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇത്തരത്തിൽ വാക്സിൻ വിമുഖതയ്ക്ക് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ആരോഗ്യപരമായ കാരണങ്ങളാണ് ചില രോഗങ്ങളുള്ളവർക്ക് ആരോഗ്യകരമായ ചില അവസ്ഥകളുള്ളവർക്ക് വാക്സിൻ എടുക്കാൻ സാധ്യമല്ല രണ്ട് മതപരമായ കാരണങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ട കണക്കുകളിൽ കാരണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ ലഭ്യമല്ല അതായത് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇത്ര പേർ വാക്സിൻ എടുത്തിട്ടില്ല മറ്റ് കാരണങ്ങളാൽ ഇത്ര പേർ വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ള ഒരു കൂടി വേണമായിരുന്നു കാരണം ആരോഗ്യപരമായ കാരണം ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഭാഗത്തെ മാത്രമേ പരിഷ്കൃത സമൂഹം എന്ന രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കൂ മറ്റു കാരണങ്ങളാൽ വാക്സിനോട് വിമുഖത കാണിക്കുന്നവർക്കിടയിൽ ബോധവൽക്കരണം ആവശ്യമാണ് എന്തായാലും അയ്യായിരത്തോളം പേരുടെ പട്ടികയാണ് ആദ്യം ലഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ നിലയിൽ സമൂഹത്തിൽ രൂപപ്പെട്ട ഒരു സാമൂഹിക സമ്മർദ്ദം ഈ പട്ടികയിൽ നിന്ന് പുറത്തു കടക്കാൻ പല അധ്യാപകരെയും നിർബന്ധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കെതിരെ ചില നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്ന് ആരോഗ്യ കാരണങ്ങളാൽ വാക്സിൻ എടുക്കാത്തവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അല്ലാത്തവർക്ക് ആഴ്ചതോറും ആർ ടി പി സി ആർ പരിശോധനാ ഫലം കാണിക്കണം ഇത് രണ്ടും സാധിക്കാത്തവർ ശമ്പളമില്ലാത്ത അവധിയെടുക്കണം ഇതിൽ മതപരമായ കാരണങ്ങളാൽ വാക്സിൻ എടുക്കാത്തവരോടുള്ള സർക്കാർ സമീപനം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് അവ്യക്തതയുണ്ട് ഒരാഴ്ച കൂടി കാത്തിരിക്കാനാണ് സർക്കാർ തീരുമാനം എന്നറിയുന്നു പ്രത്യേകിച്ചും അധ്യാപകർ പഠിപ്പും വിവരവുമുള്ളവരാണ് കുട്ടികൾ മാത്രമല്ല സമൂഹം മുഴുവൻ അവരെ മാതൃകയാക്കുന്നുണ്ട് മതപരമായ അന്ധവിശ്വാസങ്ങൾക്കെതിരെയായിരിക്കണം അവരുടെ നിലപാടുകൾ അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കാത്ത അധ്യാപകരും മറ്റ് വിഭാഗങ്ങളും സമൂഹത്തോട് ഉത്തരവാദിത്വം കാണിക്കണം കുട്ടികളുടെ ആരോഗ്യം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കുട്ടികൾ അധ്യാപകരുമായി മാത്രമല്ല സമ്പർക്കത്തിലാവുക എന്നാലും അധ്യാപകർ അവർക്ക് മാതൃകയാവേണ്ടവരാണ് അവർ സമൂഹത്തിനൊപ്പം നടന്നേ മതിയാകൂ ഡെസ്ക് തത്വമയി ന്യൂസ്